നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. ഈ വീഡിയോയിലെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ വിഷയത്തിലേക്ക് ആ ചോദ്യത്തിലേക്ക് നയിച്ച അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശകലത്തെ നമുക്കൊന്ന് ഓർത്തെടുക്കാം. പ്രപഞ്ചത്തിന് ഒരു പുതിയ മാതൃക എന്ന നിലയിൽ, നിലവിലുള്ള മാതൃകകളിൽ നിന്ന് ഒരു ചെറിയ വ്യതിയാനം എന്ന നിലയിൽ, ശാസ്ത്രീയ വിശകലനത്തിന് വിധേയമാക്കാവുന്ന തരത്തിൽ ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ എഴുതി ഗവേഷണ പ്രബന്ധമായി അവതരിപ്പിച്ചിട്ടുള്ളത്. ആ വിശകലനം വെച്ചിട്ട് ആധുനിക ശാസ്ത്രത്തെയും ആധുനിക ശാസ്ത്രത്തെ വെച്ച് നമ്മുടെ പഴയ സങ്കല്പങ്ങളെയും എങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കാമെന്നും രണ്ടും കൂടി എങ്ങനെ സമന്വയിപ്പിക്കാം എന്നുമാണ് എൻ്റെ പരിശ്രമം. അത് മുഴുവനായിട്ടില്ല. സിദ്ധാന്തത്തിൻ്റെ ഒരു ഭാഗം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗം കൂടി ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. വേദാന്തം, ഫിസിക്സ് എന്നിവയെ കോറിലേറ്റ് ചെയ്തുകൊണ്ട് അങ്ങ് തയ്യാറാക്കുന്ന സിദ്ധാന്തം, അതിൻ്റെ പാർട്ട് വൺ കഴിഞ്ഞു, പാർട്ട് ടുവിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണല്ലോ പറഞ്ഞത്. അത് അങ്ങയുടെ തന്നെ കോസ്മോളജി ഓഫ് വേദാന്ത എന്ന കൃതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആ സിദ്ധാന്തത്തിന്റെ ഒരു തുടർച്ചയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കോസ്മോളജി ഓഫ് വേദാന്ത എന്ന കൃതി വായിക്കുമ്പോൾ തന്നെ എന്നെ പോലുള്ളവർക്ക് തോന്നിയ ഒരു കാര്യം, അഡ്വാൻസ്ഡ് ഫിസിക്സ് നോളജ് ഉള്ള ഒരാൾക്ക് മാത്രമേ അത് ഒരുപക്ഷെ കോറിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ട്. ബേസിക് ഫിസിക്സ് സയൻസ് അറിയുന്ന, ബേസിക് ഫിസിക്സിനെ കുറിച്ച് അറിവുള്ള എന്നെ പോലെയുള്ള കുറച്ചു പേർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആ സിദ്ധാന്തത്തിന് ഒന്ന് ചുരുക്കി പറയാൻ സാധിക്കുമോ? ആധുനിക ശാസ്ത്രം ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. അടിസ്ഥാന പ്രശ്നങ്ങളാണ്. പ്രകാശം ദ്രവ്യമാണോ തരംഗമാണോ എന്നതിന് മതിയായ ഉത്തരം ഇപ്പോഴും ഇല്ല. പ്രപഞ്ചത്തിലെ ദ്രവ്യങ്ങളായ ഗ്രഹഗോളങ്ങളൊക്കെ ശൂന്യതയിലൂടെ നീങ്ങുന്നു, നിലനിൽക്കുന്നു എന്നാണ് നമ്മുടെ വിചാരം. ഈ ശൂന്യതയിലൂടെ എങ്ങനെയാണ് വിദ്യുത്കാന്ത തരംഗങ്ങളും ഗുരുത്വാകർഷണ തരംഗങ്ങളും അനേക കോടി ദൂരം സഞ്ചരിക്കുന്നത് എന്ന കാര്യത്തിലും നമുക്ക് ഉത്തരമില്ല. അതുപോലെ ക്വാണ്ടം ഫിസിക്സിലുള്ള സിദ്ധാന്തം, അതായത് ഊർജത്തിൻ്റെ പ്രസരം എപ്പോഴും ഇടമുറിഞ്ഞു മാത്രമേ സംഭവിക്കൂ എന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയില്ല. മുകളിലെ വാട്ടർ ടാങ്ക് എത്ര നിറഞ്ഞിരുന്നാലും താഴെ ടാപ്പ് തുറന്നാൽ ഇടവിട്ട് ഇടവിട്ട് മാത്രമേ വെള്ളം പുറത്തു വരൂ എന്നാണ് ക്വാണ്ടം സിദ്ധാന്തം വാദിക്കുന്നത്. ഇതിങ്ങനെയാണ്, ഇങ്ങനെയായി സംഭവിക്കൂ എന്ന് കൃത്യമായി നമുക്ക് അനുഭവ പരിചയവും ഉണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ഒരു നിശ്ചയവും ഇല്ല. അതുപോലെ പ്രപഞ്ചത്തിലെ അടിസ്ഥാന ബലങ്ങളെ ഏകീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഗുരുത്വാകർഷണവും വിദ്യുത്കാന്ത ബലവും ആണവ ബലവും മൂന്നായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഇതെല്ലാം ഒന്നാണ് എന്ന് കാണാൻ, തെളിയിക്കാൻ, ബോധ്യപ്പെടാൻ ഇനിയും നമുക്ക് സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, പ്രപഞ്ചം ഒരു പൊട്ടിത്തെറിയിൽ നിന്നുണ്ടായി വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പൊട്ടിത്തെറിയിലെ ഭാഗങ്ങൾ ചിതറി പുറത്തേക്ക് തെറിച്ചു പോകുന്ന പോലെ നമ്മൾ വികസിക്കുകയാണ് എന്നാണ് ഇപ്പോഴത്തെയും നമ്മുടെ വിശ്വാസം. അങ്ങനെ വികസിച്ചു പോകുന്ന പ്രപഞ്ചം എത്ര വികസിക്കുമെന്നോ, വികസിച്ച് വികസിച്ച് എന്താകും എന്നോ, വികാസം നിലയ്ക്കുമോ എന്നോ ഒന്നും നമുക്ക് ഇപ്പോഴും നിശ്ചയമില്ല. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആയുസ് എത്രയാണ്, ഗതി എന്താണ് എന്ന കാര്യത്തെക്കുറിച്ചൊന്നും നമുക്ക് വ്യക്തമായ ഒരു ബോധവും ഇല്ല എന്നർത്ഥം. ഇങ്ങനെയൊരവസ്ഥയിലാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ചോദ്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇത് കടന്നു വന്നത് എം എസ് സിക്ക് പഠിക്കുന്ന കാലത്താണ്. അന്ന് ഡോക്ടർ സി പി മേനോൻ എന്ന എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു, നല്ല ചോദ്യങ്ങളാണ്, പക്ഷേ വളരെ അടിസ്ഥാനപരമായ ചോദ്യങ്ങളായതുകൊണ്ട് ഏറെക്കാലം പണിയെടുക്കേണ്ടി വരും എന്ന്. അദ്ദേഹം ഇന്നില്ല, പക്ഷേ എൻ്റെ പ്രബന്ധം അദ്ദേഹത്തെ ഞാൻ കാണിക്കുകയുണ്ടായി എന്നത് ഒരു വലിയ ഗുരുദക്ഷിണയായിട്ട് എനിക്കിപ്പോഴും തോന്നുകയാണ്. അദ്ദേഹം എവിടെ ഇരുന്നായാലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് എൻ്റെ കൂടെ ഉണ്ടാകും എന്നും എനിക്കറിയാം. എന്താണ് ചെയ്തത് എന്ന് വെച്ചാൽ, പ്രപഞ്ചത്തിനൊരു മാധ്യമമുണ്ട് എന്ന് സങ്കല്പിച്ചു.
അത് ഗീതയിൽ പറയുന്ന അവ്യക്തം എന്ന മാധ്യമത്തിൻ്റെ ആശയമാണ് എനിക്ക് കടമായി കിട്ടിയത്. ആ ആശയത്തിൽ അവ്യക്തം എന്ന മാധ്യമം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമമാണ്. ബ്രഹ്മം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വികസ്വരം എന്നാണ്. അങ്ങനെ ആദികന്ധത്തിൽ നിന്ന് വികസിച്ച ഒരു പ്രപഞ്ചം, ആ ആദികന്ധത്തിൽ നിന്ന് തുടങ്ങുന്ന വികാസത്തെയാണ് നമ്മൾ ബിഗ് ബാങ് എന്ന് പറയുന്നത്. പൊട്ടിത്തെറിയല്ല, അതൊരു വികാസം ആണ്. അങ്ങനെ വികസിച്ചു വരുന്ന ഈ മാധ്യമത്തിൽ ചുഴികളും തുടിപ്പുകളും ഉണ്ടായി അവ തമ്മിൽ സംയോജിച്ചാണ് ദ്രവ്യം ഉണ്ടാകുന്നത് എന്ന് കൽപ്പിക്കാൻ പറ്റും. ആ ദ്രവ്യമൊക്കെ സ്പന്ദങ്ങളാണ്, തുടിപ്പുകളാണ് എന്നുകൂടി സങ്കല്പിക്കാൻ പറ്റും. ആ തുടിപ്പുകൾ ഈ മാധ്യമത്തിലൂടെ ബുദ്ധിമുട്ട് കൂടാതെ ചലിക്കാൻ കഴിവുള്ളവയാണ് എന്നുകൂടി നമുക്ക് സങ്കല്പിക്കാനും വാദിക്കാനും സ്ഥാപിക്കാനും സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് മുൻപുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവായിട്ട് പ്രപഞ്ചത്തിന് ഒരു മാധ്യമം ഉണ്ടായി കിട്ടും. ഈ അടിസ്ഥാന ആശയം, വികസനമായ ബ്രഹ്മം, സ്പന്ദങ്ങൾ, ദ്രവ്യം എന്നൊക്കെയുള്ള ആശയം എല്ലാ തരത്തിലും നമ്മൾ വിശദീകരിച്ച് വരുമ്പോൾ നമുക്ക് ഇന്നുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടായി കിട്ടും. പ്രകാശം ദ്രവ്യമോ അല്ലെങ്കിൽ തരംഗമോ അല്ല, ഒരു സ്പന്ദമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു ദ്രവ്യ കണത്തിന് ഊർജം പ്രസരിപ്പിക്കാൻ കഴിയുക അതിൻ്റെ സ്പന്ദത്തിനിടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ മാത്രമാണ് എന്നുള്ളതുകൊണ്ട് എത്ര ഉയർന്ന നിരക്കിൽ ഊർജം അതിന് ഉണ്ടായാലും അതെല്ലാം കൂടി പുറത്തു വിടാൻ അതിന് കഴിയില്ല, തുടർച്ചയായി പുറത്തു വിടാൻ കഴിയില്ല എന്ന് നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും. ഈ പ്രപഞ്ചം ഇങ്ങനെ പൊട്ടിത്തെറിയിലൂടെ വളർന്ന് വികസിച്ച് മുന്നോട്ട് പോയി കുറെ കഴിയുമ്പോൾ അതിന് തിരിച്ചു വരേണ്ടി വരും. അതൊരു സ്പന്ദനമാണല്ലോ എന്ന് നമുക്ക് സിദ്ധാന്തിക്കാൻ കഴിയും. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇത് ഒരു സ്പന്ദിക്കുന്ന പ്രപഞ്ചമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത്രയും എത്തുമ്പോൾ, അതുമാത്രമല്ല, ഈ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് ഈ ദ്രവ്യ കണങ്ങൾ ഈ മാധ്യമത്തിലുണ്ടാക്കുന്ന അലകളാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ അലകൾ ഈ മാധ്യമത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും എത്ര ദൂരേക്കും ചെല്ലുകയും അത് പ്രകാശത്തിൻ്റെ വേഗത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും എന്നും നമുക്ക് അറിയാൻ സാധിക്കും. ഇത് പരീക്ഷിക്കാനും നിരീക്ഷിക്കാനും കഴിയും, ഒരു പ്രയാസവുമില്ല. അങ്ങനെ വരുമ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടായി കിട്ടും. പക്ഷേ ഒരു പ്രയാസമുള്ളത് നമുക്ക് ചില അടിസ്ഥാന ആശയങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരും. അതെന്താണ് എന്ന് വെച്ചാൽ, നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ മാനങ്ങളിൽ ഇപ്പം മൂന്ന് മാനവും മൂന്ന് ഡയമെൻഷനുകളും സമയം എന്ന മാനവുമാണ് നമുക്കുള്ളത്. ഈ സമയം എന്ന മാനത്തിന് പകരം ഭൗതികമായ, ഫിസിക്കലായ നാലാമതൊരു ഡയമെൻഷൻ സങ്കല്പിക്കുകയും അതുകൂടി കണക്കിലെടുത്ത് ഈ ഗ്രഹങ്ങളുടെയും ദ്രവ്യമാനങ്ങളുടെയും ഒക്കെ ചലന പ്രത്യേകതകൾ വിലയിരുത്തുകയും ചെയ്യേണ്ടി വരും. മാത്രമല്ല, ഈ ക്ഷരപ്രപഞ്ചത്തിൽ അക്ഷരമായി, അതായത് സ്ഥിരമായി, കോൺസ്റ്റൻ്റായി ഒന്നുമില്ല എന്ന് സങ്കല്പിക്കേണ്ടി വരും. അപ്പോൾ പ്രകാശവേഗം എന്നല്ല, ഒന്നും തന്നെ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് എന്നല്ല, ഒന്നും തന്നെ ഈ ലോകത്ത് സ്ഥിരമല്ല പ്രപഞ്ചത്തിൽ എന്ന് നമുക്ക് അംഗീകരിക്കേണ്ടി വരും. സമയം എന്ന അടിസ്ഥാന ആശയത്തെ നമ്മുടെ ഉദയാസ്തമങ്ങളുടെ സമയം, അതിൻ്റെ അവാന്തര വിഭാഗങ്ങൾ എന്ന അവസ്ഥയിൽ നിന്നൊക്കെ മാറ്റി പ്രപഞ്ച വികാസത്തിൻ്റെ സമയം എന്ന യുഗ സമയം വരെ കൊണ്ടുപോകേണ്ടി വരും. അതിനെ അടിസ്ഥാന സമയമായി അംഗീകരിക്കുകയും നമുക്കുള്ള പ്രത്യക്ഷ സമയധാരണയെ പ്രാദേശിക സമയമായി സ്വീകരിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ സമയത്തിന്, ദ്രവ്യത്തിന്, മാധ്യമത്തിന്, പ്രകാശത്തിന്, ഊർജത്തിന്, ഊർജ സംപ്രേഷണത്തിന്, വികിരണത്തിന് ഒക്കെ തന്നെ പുതിയ രീതികൾ നമുക്ക് മനസ്സിൽ തെളിഞ്ഞു കിട്ടും. ഇങ്ങനെ തെളിഞ്ഞു കിട്ടുന്നതിനെയാണ് ഒരു പുതിയ അറിവ് എന്ന് നമ്മൾ പറയുക. ഇത്രയും ഇപ്പോൾ ചെയ്തു വച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗവേഷണ പ്രബന്ധമാണ് അവതരിപ്പിച്ചത്.
ഇതിപ്പോൾ ലോകത്ത് ചെറിയ ചർച്ചയായിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് പേര് വായിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയുകയും അന്വേഷണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതേസമയത്ത് ഈ പ്രപഞ്ചത്തിൽ എത്ര മാനങ്ങൾ ഡൈമെൻഷൻസ് ഉണ്ട് എന്ന ചോദ്യമാണ് ഇനി ശേഷിക്കുന്ന പഠനത്തിൻ്റെ വിഷയം. 4 മാനങ്ങളേ ഉള്ളൂ പ്രപഞ്ചത്തിന്. ബ്രഹ്മാവിൻ്റെ ഒരു ലോകം മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ. ആണെന്ന് സങ്കല്പിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ബ്രഹ്മാവിൻ്റെ പിതൃസ്ഥാനത്താണ് നമ്മൾ ഈശത്തെ പ്രതിഷ്ഠിക്കുന്നത്. ഒരുപാട് ബ്രഹ്മാക്കന്മാരുണ്ട്. മാത്രമല്ല, വിശ്വരൂപ ദർശനത്തിൽ നമ്മൾ കാണുന്നത് പ്രപഞ്ചത്തിന് അനേക അനേക മാനങ്ങൾ ഉള്ളതായിട്ടാണ്. അനേക വക്ത്രം, അനേക നേത്രം, അനേക മുഖം, വിശ്വതോ മുഖം എന്നാണ്. പ്രപഞ്ചത്തിൽ എവിടെ തിരിഞ്ഞാലും ഒരു മാനം നമുക്ക് പുതുതായിട്ട് കണ്ടുകിട്ടും. അപ്പോൾ ഇൻഫിനിറ്റ് കണക്കറ്റ മാനങ്ങളുള്ള ഒരു പ്രതിഭാസമാണ് പ്രപഞ്ചം എന്നും കൂടി നമുക്ക് ഊഹിക്കാനിട തരുന്നു ഈ ഒരു കാര്യം. അപ്പോൾ അതുകൂടി സങ്കല്പിച്ച് നോക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ ഇനിയും എങ്ങനെ നമ്മൾ ചെറിയ തോതിൽ തിരുത്തി കുറിക്കണം എന്ന വിഷയമാണ് ഈ കാര്യത്തിൽ ഇനിയും പരിപൂർണം ആകാനുള്ള പഠനത്തിൻ്റെ ബാക്കി. ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് പൂർത്തിയാവും എന്നാണ് എൻ്റെ വിശ്വാസം. അതിനുള്ള ആയുസ് കൂടി നിയോഗവശാൽ കിട്ടും എന്നും ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ സുസ്ഥിതി ഉണ്ടാകാനും കാര്യങ്ങൾ നേരെ ചൊവ്വയെ അറിഞ്ഞിരിക്കാനും എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ധരിക്കാനും സയൻസിലുള്ള ബുദ്ധിമുട്ടുകൾ തീർക്കാനും നമ്മുടെ ആചാരങ്ങളിൽ വന്നു പോയിട്ടുള്ള ചീത്തത്വങ്ങളും കെട്ടുപാടുകളും അരിച്ചു പെറുക്കി കളയാനും ഒക്കെ നമുക്ക് നാളെ കഴിയുമാറാകട്ടെ എന്നാണ് എൻ്റെ എളിയ പ്രാർത്ഥന എന്നും ഇന്നലെയും നാളെയും ഇന്നും.